നമസ്കാരം. ഈ മെയ് 20 നമ്മുടെ പിണറായി വിജയൻ സഖാവ് നേതൃത്വം നൽകുന്ന തുടർ ഭരണത്തിന്റെ പിണറായി 2 മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയാണ് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയൊരു പന്തൽ കെട്ടി, 50,000 പേര് ഇരിക്കേണ്ട ഒരു പന്തൽ കെട്ടിയിട്ട് അതില് 500 പേരെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പിണറായി 2 സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. പക്ഷെ നിലവിളികൾ നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര നിലവിളികളാണ്. നിലവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര നിലവിളിയാണ്. ഈ മെയ് 2 ഇലക്ഷന്റെ ഫലം വന്നതിന് ശേഷം നിർത്താതെയുള്ള പൊട്ടിക്കരച്ചില്, നിലവിളികള്, നെഞ്ചത്തടികൾ, ഇതൊക്കെ പല ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്നതിന്റെ കൂട്ടത്തിലാണ് എന്നും പറയാനില്ലാതെ ജനങ്ങള് സർക്കാരിനോടൊപ്പമാണ് അല്ലെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പമാണെന്ന് അറിഞ്ഞതിന് ശേഷം, ആ സത്യം മനസ്സിലാക്കിയതിന് ശേഷം, ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ എങ്ങനെയാണ് ഈ സർക്കാരിനെ ഒന്ന് താഴ്ത്തി കെട്ടാൻ പറ്റുക, ആദ്യം തന്നെ ഒരു കൊട്ട് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കി നടന്ന വഴിക്കാണ് ഈ സത്യപ്രതിജ്ഞ വരുന്നത്. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് തിരുവനന്തപുരത്ത്. 20 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കല്യാണവും മരണവും ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോ എങ്ങനെയാണ് ഈ ഒരു ഇതിനെ 500 പേരെ ഇരുത്തി ഇവിടെ നടത്താൻ പോകുന്നത്? അത് ഭയങ്കര പ്രശ്നം കേട്ടോ, അത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ശരി കേട്ടോ, അത് നമുക്ക് നോക്കാം. അപ്പോഴേ 500 പേര്, അതില് 140 MLA മാരുണ്ട്, 20 MP മാരുണ്ട്, പിന്നെ രാജ്യസഭാ MP മാരെല്ലാം കൂടുമ്പോ ഒരു 10-30 പേരുണ്ടാവും, പിന്നെ 50 ടെക്നീഷ്യന്മാരുണ്ടാവും, ഈ ക്യാമറ ലൈറ്റ് അത് ഇതൊക്കെ, 100 പേരോളം മാധ്യമ പ്രവർത്തകർ എന്തായാലും കാണും, ക്യാമറമാന്മാരും അവരുടെ റിപ്പോർട്ടേഴ്സും ഒക്കെ, പത്രപ്രവർത്തകരടക്കം, പിന്നെ 100 പേരോളം ഉദ്യോഗസ്ഥരുണ്ടാവും, പോലീസുകാരുടെ അടക്കം 100 പാർട്ടി പ്രവർത്തകരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ 50,000 പേര് ഇരിക്കേണ്ട പന്തലിൽ 500 പേർക്ക് ഇരുത്തി അവരെല്ലാം കൃത്യമായ അകലത്തിൽ നിർത്തി അവരുടെ എല്ലാ ടെസ്റ്റുകൾ നടത്തി അതിൽ നെഗറ്റീവ് ആയവരെ മാത്രമേ ഇവിടെ കയറ്റുള്ളന്നേ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ SSLC പരീക്ഷ നടന്നു, +2 പരീക്ഷ നടന്നു, അപ്പോഴൊക്കെ ഇവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ അതെല്ലാം നടന്നു, ജനങ്ങളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഒരു അസുഖവുമില്ലാതെ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. 3.5 കോടി ജനങ്ങളെ തന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്ത സർക്കാരാണെന്ന് ഇവിടെ ഉള്ളത്. അവർക്കറിയാം ഈ 500 പേരെ ഒരു അസുഖവും ബാധിക്കാതെ എങ്ങനെ നടത്തണം കേട്ടോ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ നിലവിളി കൂട്ടക്കരച്ചിലും നെഞ്ചത്തടിയും ഒക്കെ നല്ലോണം നടക്കട്ടെ, ഞങ്ങൾക്ക് അത് കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്കുള്ള വിഷമേ ഈ 500 പേർക്ക് അസുഖം വരുന്നു എന്നുള്ള ആ നന്മ കൊണ്ടിട്ടുള്ള ആ വിഷമമല്ല. നിങ്ങളുടെ വിഷമം പിണറായി 2 സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിനെത്തിരി മാറ്റു കുറയ്ക്കണം. അതിന് മാറ്റു കുറയ്ക്കാൻ എന്താ വഴി? ഈ മെയ് 2 ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ സർക്കാരിന് ഒന്നും പറയാൻ കിട്ടിയില്ല. ഇതെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവും പിന്നെ അവരുടെ എല്ലാം ഈ ഒരു പ്രചാരണമൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ കുറെ ഉത്തമന്മാരും ഇറങ്ങിയിട്ടുള്ളത്. അവരോട് എല്ലാവരും പറയാനുള്ളത് ഇവിടുത്തെ സർക്കാരിനെ നന്നായിട്ടറിയാം. 3.5 കോടി ജനങ്ങളെ സ്വന്തം കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തൊരു സർക്കാരാണിത്. അതുകൊണ്ട് ഈ 500 പേർക്ക് യാതൊരു അസുഖം വരാത്ത രീതിയിൽ ഈ സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ നെഞ്ചത്തടിയും നിലവിളിയും ഒക്കെ നടക്കട്ടെ, യാതൊരു പ്രശ്നമില്ലാതെ നടക്കട്ടെ. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? മന്ത്രിസഭാ അംഗങ്ങൾ ആരൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇവരുടെ വേവലാതികൾ. ഇത് ഏതെങ്കിലും സമുദായ നേതാക്കളുടെ തീട്ടൂരം വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ചങ്ങനാശ്ശേരി പോപ്പിന്റെ താക്കോൽ സ്ഥാനത്തിന് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് വെടിവെച്ച് കളയും എന്ന് പറയുന്ന ഭീഷണിയും ഏതെങ്കിലും പള്ളി അരമനയിൽ നിന്നോ അല്ലെങ്കിൽ മഹല്ലുകളിൽ നിന്നോ കിട്ടുന്ന ലിസ്റ്റ് വെച്ചിട്ടല്ല ഇവിടെ മന്ത്രിമാരെ തീരുമാനം. അവരവരുടെ പാർട്ടികളിൽ കൃത്യമായ ചർച്ച നടത്തി അതിന് യുക്തമായിട്ടനുസരിച്ച് അവരുടെ നിലപാടുകൾക്കനുസരിച്ച് അവരുടെ പോളിസിക്കനുസരിച്ചാണ് അവർ ആളുകളെ തീരുമാനിക്കുന്നത്. 140 പേരിൽ 99 സീറ്റ് നേടിയിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 99 പേരും മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവരാണ്. പാർട്ടിക്കറിയാം ആരാണ് മികച്ചത്, ആർക്കൊക്കെ എന്തൊക്കെ കഴിവുകളുണ്ട്. അവർക്ക് കഴിവുകളും പാർട്ടിയിലെ ബാക്കിയുള്ള MLA മാരും പാർട്ടി അംഗങ്ങളും പാർട്ടി സെക്രട്ടറിയേറ്റും പാർട്ടി കമ്മിറ്റികളും എല്ലാം ചേർന്നെടുക്കുന്ന തീരുമാനമായിട്ടാണ് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നിലവിളി തുടരട്ടെ, അത് പൊട്ടിക്കരച്ചിലായി തുടർന്നുകൊണ്ടേയിരിക്കട്ടെ, കാണാൻ ഞങ്ങൾക്ക് നല്ല ചേല. അപ്പോ ശരി.